ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ. ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഇത് ഈസി ആയിട്ടുള്ളത് മാത്രമല്ല കേട്ടോ, അതിലേറെ ടേസ്റ്റിയും ആണ്. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വീഡിയോ മുഴുവനായിട്ടും കാണാം. ഇതിനായിട്ട് ഞാനിവിടെ 1.5 kilo അളവിലുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളുള്ള ആൾക്കാരുടെ അളവിനനുസരിച്ചിട്ടാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 16 pieces ഉണ്ട് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 kashnam ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1/2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, 2.5 teaspoon അളവില് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര 1/2 teaspoon അളവില് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 teaspoon അളവില് ജീരകത്തിന്റെ പൊടി ചേർക്കുന്നുണ്ട്, 1/2 teaspoon അളവില് ഗരം മസാല, 1/2 teaspoon അളവില് കുരുമുളക് പൊടി, 1/2 teaspoon അളവില് വലിയ ജീരകം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ മസാല കൂട്ട് ഇതിലേക്ക് ചേർത്ത് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1-2 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം, ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1-2 മണിക്കൂറെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. ഇനി ഒരു കടായിലേക്ക് 3-4 tablespoons വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഒക്കെ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ബാക്കിയുള്ള പാത്രത്തിൽ ബാക്കിയിരിക്കുന്ന ഗ്രേവി കൂടി നമുക്ക് ഇതിന്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ തിളവ് വരുന്ന സമയമാകുമ്പോ നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഈ ചിക്കൻ ഒന്ന് വെന്ത് നമ്മുടെ ഗ്രേവി ഒക്കെ ഒന്ന് തിക്കാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ചിക്കന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോയത്. ഇപ്പൊ നമ്മുടെ കറിയില് ചിക്കനൊക്കെ വെന്ത് ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാ കേട്ടോ ചിക്കന് വേവിച്ചെടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക.
ഇപ്പൊ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു കാര്യം കൂടെ നമുക്ക് ഇതിലേക്ക് ചെയ്യാനുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്, അതും പിന്നെ ഒരു തക്കാളി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി കേട്ടോ, അല്ലെങ്കിൽ ഹാഫ് ആയാലും മതി, തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കറിക്ക് ഇത്തിരി കൂടി ടേസ്റ്റ് കൂടും, ആ ഫ്ലേവർ ഒന്ന് ചെറിയൊരു വ്യത്യാസം വരും, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അത്യാവശ്യം എരിവും പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കറി ഇഷ്ടാവും. അപ്പൊ ഇതിന് നമുക്ക് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇട്ട ആ ഉള്ളിയുടെ ഒക്കെ ആ ഫ്ലേവർ കറിയിൽ ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് മാക്സിമം ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ആ ചിക്കൻ വേവാൻ എടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്ക് വേണ്ടൂ, എക്സ്ട്രാ വേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കണം, എന്നോട് അറിയിക്കുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.